ലോകം മുഴുവൻ ഡൽഹിയിൽ സമരരംഗത്തുള്ള ഇന്ത്യയിലെ കർഷകർക്കൊപ്പമാണ്. നെഞ്ചിൽ വെടിയുണ്ടയേറ്റാലും പ്രശ്നപരിഹാരം കാണാതെ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ ആ മണ്ണിൻ്റെ മക്കളുടെ വികാരത്തോടൊപ്പം ലോകം മുഴുവൻ ഒന്നിച്ചൊന്നായി അണിനിരക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ബ്രിട്ടീഷ് എംപിമാരും അമേരിക്കയിലെ ജനപ്രതിനിധികളും യു എൻ മനുഷ്യാവകാശ സംഘടനയും വിവിധ ഗൾഫ് രാജ്യങ്ങളുമൊക്കെ ഇന്ത്യൻ കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മോദി സർക്കാർ തയ്യാറാകണം എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. ലോകത്തുള്ളവരെല്ലാം എതിരായിരുന്നാലും ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ മാത്രമേ പോകൂ എന്ന് സാക്ഷ്യം പിടിക്കുന്നവരാണ് നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലോകത്തുള്ളവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും മനസ്സുമാറ്റം ഉണ്ടാകും എന്ന് കരുതുക വയ്യ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ രാജ്യത്ത് ഇത്രയും വലിയ ഒരു സമരം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തയ്യാറാകുന്നു എന്നുള്ളത് ആ കർഷക മുന്നേറ്റത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം കർഷകർ എന്നത് ഈ ലോകത്തിൻ്റെ ആണിക്കല്ലാണ് എന്നുള്ള ബോധ്യമുണ്ടാക്കുന്ന തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒഴികെ അത് ബോധ്യപ്പെടുന്നുമുണ്ട്. അവരെ കുത്തകകൾക്ക് നശിപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ അവരുടെ പോരാട്ടത്തിന് ഊർജം പകരുകയാണ് വേണ്ടത് എന്നുള്ള നിലപാടാണ് പൊതുസമൂഹത്തിനുണ്ടാകുന്നത്. ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് മോദി സർക്കാർ പറഞ്ഞതെന്താ, നമുക്കൊരു അഞ്ചംഗ സമിതിയെ വച്ച് കാര്യങ്ങൾ പരിശോധിക്കാമെന്ന്. അമിത്ഷായെ ആയിരുന്നു ആദ്യം ഈ കർഷക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. അമിത്ഷാ പക്ഷേ സുല്ലിട്ട് മടങ്ങി. ഡൽഹി പോലീസിനെ കൊണ്ട് അടിച്ചോടിപ്പിക്കാം എന്ന് കരുതിയെടുത്തത് അത് സാധ്യമല്ല എന്ന് വ്യക്തമായതോടുകൂടി അമിത്ഷാ പരാജയം സംബന്ധിച്ച് കീഴടങ്ങി മടങ്ങി. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയാണ് കർഷക സമരത്തിൻ്റെ കാര്യം നോക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇനി പട്ടാളത്തെ വിളിച്ച് വെടിവയ്പ്പിക്കുമോ എന്നുള്ളതാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശങ്ക. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചിന് നേരെ വെടിയുതിർത്താലും പ്രശ്നപരിഹാരം കാണാതെ പിന്നോട്ടില്ല എന്ന്. വിവിധ ഇടങ്ങളിൽ നിന്ന് കർഷകരുടെ ഒരു വലിയ പ്രവാഹം ഡൽഹിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. കർഷക സ്ത്രീകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു. ഷഹീൻബാഗിലെ സമരനായികയായിരുന്ന ബിൽക്കീസ് ബാനുവിനെ കഴിഞ്ഞ ദിവസം ഈ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സമരവേദിയിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ മോട്ടോർ തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് ദേശീയ തലസ്ഥാനത്തെ ഒരു സമരഭൂമിയാക്കിക്കൊണ്ട് ആ ദേശീയ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് കർഷകർ നടത്തുന്ന ഈ ഐതിഹാസിക സമരത്തിൽ നിന്ന് അങ്ങനെ ഒളിച്ചോടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നുള്ളതിൻ്റെ വലിയ സൂചനകൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നു.